പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിറ്റിയെ കുറിച്ചാണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ആനിറ്റീസ്, ആനിറ്റി എന്താണ്, അതോടൊപ്പം ഏതൊക്കെ തരത്തിലുള്ള ആനിറ്റികളാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മൾ പലപ്പോഴും ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുക ബാങ്കിങ് സെക്ടറുകളും ഇൻഷുറൻസ് മേഖലകളിലും ഒക്കെയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആനിറ്റി ഈസ് എ ഫിക്സഡ് എമൗണ്ട് പേബിൾ പീരിയോഡിക്കലി അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ്. ആനിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് തവണകളായി ഈക്വൽ ഇൻ്റർവെൽസ് ആയിട്ട് ഈക്വൽ ഇൻ്റർവെൽസിൽ നമ്മൾ അടയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആനിറ്റി എന്ന് പറയുന്നത്. ദ ഇൻ്റർവെൽ മേ ബി എ ഇയർ, ഹാഫ് ഇയർ, എ മന്ത്, സോ ഓൺ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സംഖ്യ, ആ സംഖ്യ പല തവണകളായിട്ട്, ആ തവണകളെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു തവണയാവാം, അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് തവണയാവാം, അല്ലെങ്കിൽ വർഷത്തിൽ നാല് തവണയാവാം, അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം. നമ്മൾ എത്ര തവണയായിട്ടാണോ അടയ്ക്കുന്നത്, അതായത് വർഷത്തിൽ രണ്ട് തവണയാണ് അടയ്ക്കുന്നത് എങ്കിൽ ആ രണ്ട് തവണയും നമ്മൾ ഒരേ എമൗണ്ട് ആയിരിക്കണം അടയ്ക്കുന്നത്. ഉദാഹരണത്തിന് 5000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ആദ്യത്തെ 6 മാസത്തിൽ നമ്മൾ 5000 രൂപയാണ് അടയ്ക്കുക, അടുത്ത 6 മാസത്തേക്ക് നമ്മൾ എത്രയാണ്, 5000 രൂപയാണ് അടയ്ക്കുക. അങ്ങനെ വ്യത്യസ്തമായ എമൗണ്ടുകൾ വന്നാൽ അതെന്തായിട്ട് പരിഗണിക്കില്ല, ആനിറ്റി ആയിട്ട് പരിഗണിക്കില്ല. ആനിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു പീരീഡിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇതടയ്ക്കുന്നത്. ഒരുപക്ഷെ ഇയറിൽ ഒരു തവണയാവാം, അല്ലെങ്കിൽ ഇയറിൽ രണ്ട് തവണയാവാം, അല്ലെങ്കിൽ 4 തവണ, അത് അടവിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആനിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ആനിറ്റികളാണ് ഉള്ളത് എന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം കൊടുത്തിട്ടില്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ആനിറ്റികളാണ്, ഒന്ന് സെർട്ടെയിൻ ആനിറ്റിയും മറ്റൊന്ന് പെർപെച്വൽ ആനിറ്റിയും. സെർട്ടെയിൻ ആനിറ്റിയിൽ തന്നെ ഇമ്മീഡിയറ്റ് ആനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആനിറ്റി ഡ്യൂ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ആദ്യത്തെ സെർട്ടെയിൻ ആനിറ്റി എന്താണെന്ന് നോക്കാം. സെർട്ടെയിൻ ആനിറ്റി എന്ന് പറഞ്ഞാൽ, ഇഫ് പേയ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ഫോർ എ സെർട്ടെയിൻ ഓർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് ആനിറ്റി സെർട്ടെയിൻ. അതായത് സെർട്ടെയിൻ ആനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേയ്മെൻ്റ് അടയ്ക്കുന്ന സമയത്ത് എത്ര വർഷത്തേക്കാണ് അടയ്ക്കുന്നത് എന്ന് നമ്മൾക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും. അതായത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് 5 വർഷം, 6 വർഷം, അങ്ങനെ ഒരു ഫിക്സഡ് ഇയേഴ്സിലേക്ക് നമ്മൾ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആനിറ്റി സെർട്ടെയിൻ എന്ന്. ആനിറ്റി സെർട്ടെയിൻ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ആനിറ്റി ഡ്യൂ ആൻഡ് ഇമ്മീഡിയറ്റ് ആനിറ്റി. അപ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ആനിറ്റി ഡ്യൂ എന്നും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആനിറ്റി എന്നും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇമ്മീഡിയറ്റ് ആനിറ്റി അല്ലെങ്കിൽ ഓർഡിനറി ആനിറ്റി, രണ്ട് പേരിലും ഇതറിയപ്പെടാറുണ്ട്. ഇമ്മീഡിയറ്റ് ആനിറ്റി എന്നും അറിയപ്പെടാറുണ്ട്, അതോടൊപ്പം തന്നെ ഓർഡിനറി ആനിറ്റി എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്താണത്, ഇഫ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് എൻഡ് ഓഫ് എവ്രി ഇയർ, ദ ആനിറ്റി ഈസ് നോൺ ആസ് ഇമ്മീഡിയറ്റ് ആനിറ്റി. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എമൗണ്ട് അടയ്ക്കുന്നത് എപ്പോഴായിരിക്കും, ഒരു വർഷത്തിൻ്റെ അവസാനമായിരിക്കും, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അങ്ങനെ ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പോൾ, ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും, അത് പേ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആനിറ്റി എന്ന് പറയും. ഇനി എന്താണ് ആനിറ്റി ഡ്യൂ എന്ന് നോക്കാം.
If the payments are made at the beginning of the year, it is called annuity due. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് അല്ലേ. അതായത് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ്? ബിഗിനിങ് ഓഫ് ദ ഇയർ, ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ആനിറ്റി ഡ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകളും വളരെ സിമ്പിളാണ്. ഇമ്മീഡിയറ്റ് ആനിറ്റി അല്ലെങ്കിൽ ഓർഡിനറി ആനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് അടയ്ക്കുന്നത് വർഷത്തിൻ്റെ അവസാനമായിരിക്കും. എന്നാൽ ആനിറ്റി ഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് അടയ്ക്കുന്നത് ഒരു വർഷത്തിൻ്റെ ആദ്യമായിരിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് പെർപെച്വൽ ആനിറ്റി. ഇഫ് പേയ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ഫോർ ആൻ അൺസ്പെസിഫൈഡ് പീരീഡ്, ഇറ്റ് ഈസ് കോൾഡ് പെർപെച്വൽ ആനിറ്റി. അതായത് പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുമ്പോൾ അതിൻ്റെ പീരീഡ് എത്രയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുക, പെർപെച്വൽ ആനിറ്റി എന്ന് പറയാം. അതായത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ പീരീഡ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആനിറ്റിയാണ് നമ്മൾ പെർപെച്വൽ ആനിറ്റി എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.